എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് കേട്ടോ. മത്തി മുളകിലിട്ടത് എന്ന് പറയാം, മത്തി പുളി എന്ന് പറയാം, അത് ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, എന്നാലും വളരെ എളുപ്പമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലെ. ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുളകിട്ട മീൻകറി അല്ലെ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മത്തിയാണ് കേട്ടോ, അത് ചാള മത്തി എന്നൊക്കെ പറയില്ലേ, അതാണത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ഇതാണ്. ഇത് എനിക്ക് ഇന്ന് രാവിലെ ഫ്രഷ് ടു ഹോം എന്ന് വന്നതാണ്. ഞാൻ എന്ത് ചെയ്യും അറിയോ, കേട്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഈ മത്തി ഇട്ട് വെച്ചു. ഇന്നിപ്പോൾ നമുക്കിത് വൈകുന്നേരമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഫ്രീസറിൽ വെച്ചില്ല, ഫ്രിഡ്ജിലാണ് വെച്ചത്. അതെന്ന് ഞാൻ എന്താ കുറച്ച് മത്തി ഞാൻ മാറ്റി വെച്ചു ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വന്ന മത്തി ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഇനിയിപ്പോൾ എനിക്കിത് നാളേക്കല്ലേ വേണ്ടു, ഇത് ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ശരിക്കും ഏത് മീനായാലും നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ അത് എനിക്ക് നല്ലൊരു മീൻ സൂക്ഷിക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാൻ പോകും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഇത് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഞാൻ ഇത് ഫ്രീസറിൽ വെക്കട്ടെ. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. നമ്മുടെ മത്തിക്കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ചോളങ്ങളും അതൊന്ന് പൊട്ടിച്ചിടാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് അല്ല, ഞാൻ ചതച്ച് വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിരുന്നു. ഇതിലേക്ക് ഞാൻ എന്താ ചെറിയ ഉള്ളിയാണ് കേട്ടോ. നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ചെറിയുള്ളി, ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവോള മതി കേട്ടോ. ഇനി അതല്ല, ചെറിയുള്ളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി ഒരു പകുതി സവാളയും കൂടി ഇട്ടാലും മതിയാവും. പക്ഷെ ചെറിയുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. സവാള ആണെങ്കിൽ ഒരു ലേശം ഒരു മധുരം വരണ പോലെ നമുക്ക് തോന്നുന്നത്. ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിലവരിതിന് എണ്ണ ചൂടാകുമ്പോൾ തന്നെ കടുക് ഇടാറുണ്ട്. അപ്പം ഞാൻ ഇതിന് കടുക് ഇടാറില്ല കേട്ടോ മീൻ കറിക്ക്. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ നല്ല എരിയുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ കുറയ്ക്കണേ. എൻ്റെ മുളക് പൊടിക്ക് ഇവിടെ വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ അത് അത്ര ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയുണ്ട്. ഞാനിത് പുളി ഒരു ചെറിയൊരു വലിപ്പത്തിൽ ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ചതാണ്. നമ്മുടെ സാധാരണ സാമ്പാർ പുളി, വാളം പുളി, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളക്കട്ടെ. ഉപ്പ് മതി, നമുക്ക് നോക്കട്ടെ കേട്ടോ. ഉപ്പ് എരിവൊക്കെ മതി. ഈ പുളിവെള്ളം നല്ലോണം തിളക്കട്ടെ. ഈ വെള്ളം തിളച്ചിട്ടേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നല്ലോണം തിളക്കട്ടെ കേട്ടോ.
ഈ വെള്ളം നമ്മുടെ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് മുമ്പ് മീനിടുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ഫിഷ് കറി മസാലയാണ് ഇടുന്നത്. ഇത് ആവശ്യമില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീനും മീനതിലേക്ക് ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ ഒന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെക്കാം, മീനൊന്ന് വെന്തോട്ടെ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ ആ സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഒട്ടും വേണ്ട വെച്ചാൽ നമുക്കത് അങ്ങോട്ട് ഇരുന്ന് വറ്റിക്കോളും. അപ്പൊ ഞാനിപ്പോ ഇത് അടച്ചു വെക്കാം. നല്ലോണം തിളച്ചു. തിളച്ചു കഴിഞ്ഞാൽ അതൊരു സിമ്മിലാക്കി വെക്കുക കേട്ടോ. ഗ്യാസ് ഗ്യാസ് ഇനി ഒരു 10 മിനിറ്റ് തന്നെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനത് തുറക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ മീൻകറി. ഹായ്, എന്താ നല്ല ഹോട്ടലിൽ കിട്ടുന്ന മീൻകറിയുടെ അതേ മണം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയും ഒക്കെ നല്ലപോലെ വെന്ത് നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഞാനിത് ഓഫ് ചെയ്യണം. കാരണം നമുക്കിത് കയ്യിലിട്ട് ഇളക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഈ കയ്യിലും സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊളാക്കരുത്. ഇത് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ഗ്രേവി ഇത്രയും വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് അതൊന്നും കൂടി വറ്റിക്കോളും. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് ഗ്യാസ്. കാരണം ഗ്യാസിൽ ഇരുന്നിട്ട് തന്നെ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഒന്നും കൂടി അത് കുറുകി വരും. ഇപ്പം തന്നെ കുറുകി ഇതുണ്ടോ. അപ്പം ഞാൻ ഓഫ് ചെയ്യണം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും കുറച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ മണം പുറത്തേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.